ആക്ഷൻ ഹീറോ ബിജുവിലെ പോലീസുകാരി അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ, പക്ഷേ എനിക്ക് വലിയ വലിയ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങളോടൊപ്പം ഞാൻ വരുവാണ്. സിനിമയിലേക്കുള്ള എൻട്രി ഓഡിഷൻ വഴിയാണ്, ആക്ഷൻ ഹീറോ ബിജു. അതിൽ ഓഡീഷനിൽ സെലക്ട് ആയി, അതായിരുന്നു തുടക്കം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നെക്സ്റ്റ് മൂവി അങ്കമാലി ഡയറീസ്, ടേക്ക് ഓഫ്, ഉദാഹരണം സുജാത, തൊട്ടപ്പൻ തുടങ്ങിയ വലിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. എല്ലാവരും വിചാരിക്കുന്ന ഞാൻ ഭയങ്കര വലിയൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നൊക്കെയാണ്. പക്ഷെ അത് തിയേറ്റർ ചെയ്തിട്ടുണ്ട്, രണ്ട് തിയേറ്ററേ ചെയ്തിട്ടുള്ളൂ. അതൊരു അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. മഞ്ജുളൻ ഡയറക്റ്റ് ചെയ്ത, ഭഗത് സിംഗും വിനോദ് അതിഥി ചേട്ടൻ ചെയ്ത, ഇപ്പോൾ സുരഭിക്കൊക്കെ അവാർഡ് വാങ്ങിക്കൊടുത്ത ബോംബെ ടൈലേഴ്സ് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിലും ചെയ്യാൻ സാധിച്ചു. അതാണ് എൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്. അതിനുശേഷമാണ് ശരിക്കും സിനിമ ഞാൻ ചെയ്യുന്നത്. ചെയ്ത സിനിമകളെല്ലാം വലിയ ബാനറും വലിയ ആർട്ടിസ്റ്റുകളും നല്ല പേരെടുത്ത ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പറ്റിയത്. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെ പറയാം. നമുക്ക് അവരൊപ്പം നിൽക്കുമ്പോൾ മഞ്ജു ചേച്ചി ആയാലും പിന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഇപ്പോൾ സുരാജേട്ടനായാലും നമുക്ക് അവിടെ അവർ ചെയ്യുന്നത് കണ്ട്, അവരോട് ചോദിച്ചില്ലെങ്കിൽ പോലും അവരൊരു സീനിൽ അവരെ അതെങ്ങനെയാണ് കൺസീവ് ചെയ്യണത്, ആ സീൻ എങ്ങനെയാണ് അവർ കൺസീവ് ചെയ്ത് അഭിനയിക്കുന്നതെന്നൊക്കെ എനിക്ക് മാറി നിന്നിട്ടായാലും നോക്കി പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ സിനിമയിൽ ചെയ്യാൻ പറ്റിയതും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആസ് എ ആർട്ടിസ്റ്റ് നമ്മൾ, എനിക്ക് ഒരിക്കലും ഒരു ഇന്ന റോൾ ചെയ്യണം എന്നൊന്നും എൻ്റെ മനസ്സിലില്ല. കിട്ടുന്നത് ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുമാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇന്ന റോള് ചെയ്യണം, ഇന്ന ക്യാരക്ടർ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. വെറൈറ്റി ആയിട്ടൊക്കെ വേഴ്സ്റ്റൈലായിട്ട് ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് വന്നാൽ വലിയ സന്തോഷമാണ്. എനിക്ക് സിനിമയിലെ ഗ്ലാമറസ് റോള് അല്ലെങ്കിൽ എനിക്ക് വരുന്ന ചില കോളുകളിൽ എങ്ങനെ ഇങ്ങനെ കുറച്ചും കൂടി നിങ്ങൾ എക്സ്പോസ് ചെയ്ത് ചെയ്യേണ്ടവരും, അതിനേക്കാൾ കൂടുതൽ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്, ഞാൻ അവരോട് ചോദിക്കുന്നത് ആ സീന് റെലവൻ്റ് ആണോ ഈ ഗ്ലാമറസ് എന്നാണ്. റെലവൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. അതിലിപ്പോൾ ഗ്ലാമറസ് എന്നോ അങ്ങനെ ഞാൻ ഒരു വേർതിരിവ് കാണുന്നില്ല. സിനിമയ്ക്കും സീനും റെലവൻ്റ് ആയിട്ടുള്ള സീനാണെങ്കിൽ ഞാൻ ചെയ്യും. മഞ്ജു ചേച്ചിയായിട്ട് എനിക്ക് രണ്ട് സിനിമ ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. നമുക്ക് നമ്മൾ കണ്ട് ഒരുപാട് സ്ക്രീനിൽ കണ്ട് എന്താ പറയുക, അത്ഭുതത്തോടെ നോക്കിയിരുന്ന ഒരു ആർട്ടിസ്റ്റാണ് മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചിയുടെ കൂടെ എനിക്ക് ചേച്ചി കൂടെ നിൽക്കുന്ന പോലെ ഫീൽ വരാറുള്ളൂ. ആർട്ടിസ്റ്റിന് അങ്ങനെ തോന്നിയിട്ടില്ല. ചേച്ചി നമ്മളോട് സംസാരിക്കുന്നതും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ തന്നെയാണ് സന്തോഷമാണ്. ആക്ച്വലി ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള കുറച്ചധികം സിനിമകൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യമുള്ള സമയമായിരുന്നു. കാരണം ബാക്കിയുള്ളവരെല്ലാം വീടിനകത്ത് ഡിപ്രഷനും സ്ട്രെസ്സായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ കുറച്ച് സമയമെങ്കിലും നമ്മളുടെ ഒരു ടെൻഷനും എല്ലാം മാറ്റി വെച്ചിട്ട് ലൊക്കേഷനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. മിക്കപ്പോഴും ലൊക്കേഷനിലായിരുന്നു. ആ സമയത്ത് വി സി അഭിലാഷ് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന, വിഷ്ണു ഉണ്ണികൃഷ്ണൻ മെയിൻ ലീഡ് ചെയ്യുന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു. ഞങ്ങൾ സെക്കൻഡ് വീക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുമ്പോഴായിരുന്നു ലോക്ക്ഡൗൺ വന്നു, നമ്മളെ ഷൂട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും ആ സമയത്താണ് ഫസ്റ്റ് ലോക്ക്ഡൗൺ വരുന്നത്. അതിനുശേഷം 1 മന്ത് ലോക്ക്ഡൗണിന് ശേഷം പിന്നെ അഗെയിൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞ നോ മാൻസ് ലാൻഡ് ഞങ്ങൾ ഇങ്ങനെ ഒരു ലോക്ക്ഡൗൺ സമയത്ത് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഒരിക്കലും എനിക്ക് സിനിമ നാടകം അങ്ങനെ ഇഷ്ടം കൂടുതൽ കുറവെന്ന് പറയാൻ പറ്റില്ല. രണ്ടും രണ്ട് എക്സ്പീരിയൻസാണ്. സിനിമ ചിലപ്പോൾ നമുക്ക് ചെറിയൊരു സംഭവം ചെയ്യാനുണ്ടാവുള്ളൂ, നമ്മൾ ചെയ്ത് നമ്മുടെ എനർജിയൊന്നും അത്ര ലൂസ് ആവുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ചെയ്ത് മാറി നിൽക്കും, നമുക്ക് ടൈമുണ്ട്, ടേക്ക് പോവാം. പക്ഷേ തിയേറ്ററിൽ ഓഫ് കോഴ്സ് റീടേക്ക് ഇല്ല. നമ്മളൊരു ഒരു എനർജിയിലങ്ങ് തുടങ്ങിയ എനർജിയുടെ എൻഡ് വരെ, നമ്മൾ തിയേറ്ററിൻ്റെ എൻഡ് വരെ ആ ഒരു എനർജി കീപ്പ് ചെയ്തുകൊണ്ട് പോകണം. സിനിമയിൽ നമുക്ക് റീടേക്ക് എടുക്കാം. പക്ഷേ സിനിമയുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമ്മളൊരു ഇമോഷണൽ സീൻ
ഇമോഷൻ സീൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ക്ലോസ് പോകുന്ന സമയമുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഇമോഷൻ കട്ടാക്കിയിട്ട് നമ്മൾ റീ ആയിട്ട് പിന്നെയും ആ ഇമോഷനിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ആയിരിക്കും കൂടുതൽ എനിക്ക് തോന്നുന്നു അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്നെ പോലുള്ളവർക്കൊക്കെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇത് കട്ട് പറഞ്ഞ് ആ സെയിം ഇമോഷൻ കണ്ടിന്യൂറ്റി കിട്ടുമോ കിട്ടിയോ എന്നൊക്കെ ഉള്ളൊരു സംശയം വരും. അങ്ങനൊരു ഇതുണ്ട് സിനിമയും തിയേറ്ററും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ഫസ്റ്റ് ടൈം ഒ ടി ടി റിലീസ് എന്നൊക്കെ പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഇത് ആളുകളിലേക്ക് എത്തുമോ, ആളുകൾക്ക് ഇമോഷൻസ് കിട്ടുമോ, ഒരു ക്രൗഡിൻ്റെ ഒപ്പം ഇരുന്ന് കാണുന്നുള്ളൊരു ഇമോഷൻസ് അവർക്ക് കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനോട് യൂസ്ഡ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒ ടി ടി മൂവീസിനോട് നമ്മൾ യൂസ്ഡ് ആയി. കാരണം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മളുടെ സ്പേസിലിരുന്ന് നമുക്ക് കുറച്ച് കൂടുതൽ അതിനൊരു ഇൻറ്റൻസിറ്റിയോട് കാണാനും സിനിമ കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് ഒ ടി ടി റിലീസിനോട് തോന്നുന്നത്. അതേസമയം തിയേറ്ററിൽ ആഘോഷമാക്കേണ്ട സിനിമകളും ഉണ്ട്. അത് ഉറപ്പായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടി വരും. മോഹൻലാൽ ലാലേട്ടനെ പോലെയുള്ള സിനിമകൾ, ലാലേട്ടൻ ചെയ്ത സിനിമകൾ, മമ്മൂക്ക ചെയ്ത സിനിമകളൊക്കെ ഉറപ്പായിട്ടും നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ആസ്വദിക്കാനാണ് തോന്നാറ്. ഒ ടി ടി റിലീസിനോട് നമ്മൾ ഭയങ്കരമായിട്ട് അതിനോട് എന്താ പറയുക പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും പൊരുത്തപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതുമല്ല നമ്മൾ കൂടുതൽ വേറെ ചിന്തിക്കേണ്ട ഒരു വശമുണ്ട്. നമ്മുടെ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ അവരുടെ ലൈഫിനും കൂടി ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും തിയേറ്റർ റിലീസും കൂടി വരണം. കാരണം അവരുടെയും കൂടി ഒരു ജോലിയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ അങ്ങനെ കൂടി വിചാരിക്കുന്നുണ്ട്. അതേസമയം ഒ ടി ടി റിലീസും ആളുകളെല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നാടകം മാത്രമല്ല പല മേഖലകളിലും ഇതുപോലെയുള്ള സൗണ്ട്. ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് തൃശ്ശൂർ. അപ്പോൾ ഈ സൗണ്ട് സിസ്റ്റമൊക്കെ അവർക്ക് വർക്കില്ലാതിരിക്കുന്ന ഈ പറഞ്ഞ പോലെ നാടകത്തിനും മിമിക്രി മോണാക്ട് സ്റ്റേജ് ഷോകൾക്കൊക്കെ വളരെയധികം അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം അവരുടെ ലൈഫിനെ ബാധിച്ചിട്ടുണ്ട് കോവിഡ് സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ഒ ടി ടിനെ നമുക്ക് പൂർണ്ണമായിട്ടും എനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് പൊതുവായിട്ടുള്ള വേദികളിൽ അവതരിപ്പിക്കപ്പെടുന്ന നാടകം അതുപോലുള്ള എന്താ പറയുക ഭരതനാട്യം മോഹിനിയാട്ടം അതുപോലുള്ള കലകളും അത് ചെയ്യുന്ന കല ഇപ്പം കഥകളി ഇതൊക്കെ ചെയ്യുന്ന കലാകാരന്മാർക്ക് അവർ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് ഡിപ്രസ്ഡാണ്. കാരണം അവരൊരു പെർഫോം ചെയ്യുമ്പോഴാണ് അവരുടെ റിലീഫ് ആവുന്നത്. കാരണം ഒരു സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോഴാണ് അവരുടെ ലൈഫിൽ അവരെന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുന്നത്. അത് ഇല്ലാതെ വരുമ്പോഴൊരു വിഷമം ഭയങ്കരമാണ്. കോവിഡെല്ലാം മാറി സ്റ്റേജ് കലകളും വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാടകങ്ങൾക്ക് ഒ ടി ടി എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നാടകം നമ്മൾ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യാണ്, അതിൻ്റെ ഇമോഷൻസ് നമ്മൾ നേരിട്ട് ലൈവായിട്ടാണ് അനുഭവിക്കുന്നത്. സിനിമയിൽ നമുക്കൊരു ഇമോഷൻ ജസ്റ്റ് ഒരു ഗ്ലാൻസ് കൊടുത്താൽ മതി ക്യാമറയിലേക്ക്, അത് പ്രേക്ഷകരിലേക്ക് കിട്ടും. പക്ഷേ നാടകത്തിന് അത് സാധ്യമല്ലല്ലോ. നാടകത്തിന് നമ്മൾ ലൈവായിട്ട് തന്നെ പോയിരുന്ന് കാണണം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നാടകം എത്രത്തോളം വർക്കാവും തോന്നുന്നില്ല ഒ ടി ടിയിൽ. ലോക്ക്ഡൗൺ സമയത്ത് തന്നെയാണ് എനിക്ക് ഫെഫ്കെയുടെ അണ്ടറിൽ വണ്ടർ വുമൺ എന്ന് പറഞ്ഞൊരു ഷോർട്ട് വീഡിയോ ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നത്. ആക്ച്വലി നമുക്ക് ചെന്ന് അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല, കാഷ്വലി ഷൂട്ട് കഴിഞ്ഞു. പക്ഷെ അത് റിലീസായതിനു ശേഷം എനിക്ക് കുറച്ച് കോൾ വന്നത് നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അവരെ വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അത്. കാരണം നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടായിരുന്നു, നമുക്ക് സാലറി തരാം കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്ന ഒരു മാസ്റ്റർ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മൾ വർക്ക് ചെയ്യുന്ന വീട്ടിൽ ചേച്ചി അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു സപ്പോർട്ടാണെന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര കോമഡി ആയിട്ട് ഞാൻ പോയി ചെയ്തിട്ട് വന്നത്, പക്ഷേ അതിനത്രത്തോളം സീരിയസ്നെസ് ഉണ്ടെന്നുള്ളത് എനിക്ക് വന്ന കോളിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരുപാട് സഫർ ചെയ്യുന്ന അപ്പർ ക്ലാസ് ആൾക്കാരുകളുണ്ട്. അവർക്ക് ഇതുപോലെ സപ്പോർട്ട് ഈ ഒരു വണ്ടർ വുമണിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ എല്ലാവരും ന്യൂസിലായാലും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ
എന്താ പറയുക, ഷോപ്പ് തുറന്ന കുഴപ്പം, ഷോപ്പ് അടച്ചിട്ടാൽ കുഴപ്പം. ശരിക്കും ഇൻഡിവിജ്വൽസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ കെയർ എടുത്താൽ മതി, അതല്ലാതെ നമ്മൾ സർക്കാരിനെയും അധികാരികളെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിൽ ഭയങ്കര മിസ്മാച്ച് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളുടെ സുരക്ഷ, നമ്മളുടെ വീടിൻ്റെ സുരക്ഷ, നമ്മുടെ നാടിൻ്റെ സുരക്ഷ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോരുത്തർക്കും ഉത്തരവാദിത്തപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സർക്കാർ പറയുന്നത് പോലെ, സർക്കാർ എന്തിനാ സർക്കാർ പറയുന്നതെന്ന് തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്. നമുക്ക് ചിന്തിക്കാമല്ലോ, നമ്മൾ സേഫ് ആയിട്ടിരിക്കുക, നമ്മൾ നമ്മളായിട്ട് മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നോക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇനി എൻ്റെ അപ്കമിങ് പ്രൊജക്റ്റ് എന്ന് പറയാനായിട്ട് സുധി കോപ്പ ലുക്മാൻ ഞാൻ ചെയ്ത ഒരു മൂവിയാണ് വരാൻ ഇരിക്കുന്നത്. ഞങ്ങൾ മൂന്നുപേരും വളരെയധികം പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. നോമാൻസ് ലാൻഡ് എന്നാണ് സിനിമയുടെ പേര്. ഡയറക്ടർ ജിഷ്ണു ഹരീന്ദ്ര വർമ്മ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റാണ്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്നത്. അത്രയാണ് എനിക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. കോവിഡാണ്, എല്ലാവരും സുരക്ഷിതമായി വീട്ടിൽ തന്നെ ഇരിക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും വർക്ക് ചെയ്താലാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സേഫായിട്ടും വർക്ക് ചെയ്യാനൊക്കെ പോവുക. ഇത്രയും സമയം എൻ്റെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, എല്ലാവരോടും നന്ദിയുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. കാരണം ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തു വരുന്നൊരു ആർട്ടിസ്റ്റാണ് ഞാൻ. എന്നാലും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നതിൽ എനിക്ക്, പല സ്ഥലങ്ങളിൽ റെക്കഗ്നൈസ് ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു സിനിമകളായിട്ട് ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാണാം.